ഹായ് ഓൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ കേരള പി എസ് സി നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളെ പറ്റിയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എൽ ഡി ഗ്ലർക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കം ഏതൊക്കെ ആണ് പ്രധാനപ്പെട്ടതായിട്ട് ഓഗസ്റ്റിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫാമസി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആണ് തൃശ്ശൂർ ജില്ലയിലേക്ക് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലേക്ക് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ഒന്നാണ് അടുത്തത് മുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു തന്നെയാണ് കോട്ടയം ഇടുക്കി ജില്ലകളിലേക്ക് എക്സാം നടക്കുന്നത് ഒന്നാം തീയതിയാണ് അടുത്തത് നാനൂറ്റി അറുപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു കാസർഗോഡ് ജില്ലയിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു തന്നെയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് അടുത്ത കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കൗണ്ടന്റ് ഗ്രേഡ് ത്രീ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് കോയർ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് അടുത്ത കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി സ്കൂൾ ടീച്ചറാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് തമിഴ് മീഡിയമാണ് എക്സാം നടക്കുന്നത് പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂർ വയനാട് ജില്ലകളിലേക്കാണ് അടുത്ത കാറ്റഗറി നമ്പർ നാനൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് എട്ടിനാണ് അടുത്ത കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മലയാളം ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് എട്ട് നാനൂറ്റി എഴുപത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എക്സാം നടക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജേർണലിസം എൻ സി എ പോസ്റ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നടക്കുന്നത് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തന്നെയാണ് അടുത്ത കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി ടൈപ്പിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ കേരള ഫെഡറിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അടുത്ത കാറ്റഗറി നമ്പർ അഞ്ഞൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് അടുത്തത് എഴുന്നൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് എക്സാം നടക്കുന്നത് പതിനാലാം തീയതിയാണ് ഓഗസ്റ്റ് പതിനാലിനാണ് ഇടുക്കി ജില്ലയിലേക്കാണ് അടുത്ത കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്നേബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ക്ലർക്ക് ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ളത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ളതാണ് കൊല്ലം കണ്ണൂർ ജില്ലകളിലേക്ക് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് അടുത്ത കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി മൂന്ന് മെയിൻ എക്സാം ആണ് ക്ലറിക്കൽ ക്ലർക്ക് മെയിൻ എക്സാമിനേഷൻ ആണ് തമിഴ് ആൻഡ് മലയാളം നോയിങ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ളത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇടുക്കി ജില്ലയിലേക്ക് അടുത്തത് എഴുന്നൂറ്റി ഇരുപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ക്ലറിക്കൽ പോസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ബൈ ട്രാൻസ്ഫർ ആണ് കേട്ടോ മെയിൻ എക്സാമിനേഷൻ തന്നെയാണ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത് ഇടുക്കി ജില്ലയിലേക്ക് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അടുത്ത കാറ്റഗറി നമ്പർ എണ്ണൂറ് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് എൻ സി എ പോസ്റ്റാണ് മെയിൻ എക്സാം ആണ് പാലക്കാട് ജില്ലയിലേക്ക് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അടുത്ത കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നഴ്സറി സ്കൂൾ ടീച്ചർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് അടുത്തത് എഴുന്നൂറ്റി പത്തേബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നഴ്സറി സ്കൂൾ ടീച്ചർ തന്നെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് എറണാകുളം ജില്ലയിലേക്കുള്ള എക്സാമാണ് ഇരുപത്തി മൂന്നിനാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എക്സാം നടക്കുന്നത് അടുത്തത് എഴുന്നൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നഴ്സറി സ്കൂൾ ടീച്ചർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് തൃശൂർ പാലക്കാട് ജില്ലകളിലേക്കുള്ളതാണ് അടുത്തത് നാനൂറ്റി മുപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് എക്സാം അറുന്നൂറ്റി എൺപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇരുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ടൈപ്പിസ് ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അത് അടുത്തത് അറുന്നൂറ്റി എൺപത്തി നാലേ പാർ രണ്ടായിരത്തി മൂന്ന് ലോവർ ഡിവിഷൻ ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഓഗസ്റ്റ് മുപ്പതിനാണ് എക്സാം നടക്കുന്നത് അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം അഞ്ഞൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലറിക്കൽ പോസ്റ്റിലെ ക്ലർക്ക് ആണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ളതാണ് തൃശൂർ കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലേക്ക് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണെന്നുള്ളതും നോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും ആണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഓഗസ്റ്റിൽ നടക്കുന്നത് കുറച്ച് കുറച്ചധികം ആളുകൾ അപ്പയർ ചെയ്യുന്ന ആണ് അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി ഒന്ന് ചെക്ക് ചെയ്യുക കൃത്യസമയത്ത് എക്സാം എത്താനും കൃത്യസമയത്ത് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയുകയാണ് നിങ്ങൾ കേരള പി എസ് എസ് ബാങ്ക് റെയിൽവേ അങ്ങനെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അട ടു ഫോർ സെൻ മലയാളത്തിൽ കേരള മെഗാപാക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ബാച്ച് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും സ്റ്റോറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേരള മെഗാപാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ഉണ്ട് നിങ്ങൾക്ക് വരും കേട്ടോ അപ്പോൾ കേരള മെഗാപ്പാക്ക് ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരള മെഗാപാക്ക് എടുക്കുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും സെപ്പറേറ്റ് ആയിട്ട് വരും അതിൽ ബൈനൗ ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ബൈനൌല് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഓൾറെഡി കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ഡെന്ന് പറഞ്ഞു കാണാം ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാതെ പകരം വൈ എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത ശേഷം എമൗണ്ട് കുറയുന്നതായിട്ട് കാണാം ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം പക്ഷേ ഡിസ്കൗണ്ട് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അധികം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടൻറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കറണ്ട് അഫയേഴ്സ് കാണാം ഡെയിലി ക്യൂസ് കാണാം പിന്നെ അതുപോലെ ഫ്രീ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷനൊക്കെ കിട്ടും അപ്പോൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിലുള്ള ഫ്രീ കണ്ടൻറ്റൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്